ദി കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തൽക്കാലം പലയിടത്തും വിരാമമായെങ്കിലും മറുവശത്ത് സജീവ ചോദ്യങ്ങളും ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അടിവരയിട്ട് ദി കേരള സ്റ്റോറിയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ കേരളത്തിലും മറ്റ് തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ കണ്ട പ്രതിഷേധങ്ങൾ ഒടുവിൽ പ്രതിഷേധത്തെക്കാൾ വലിയ ആവേശത്തോടെ പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തതുമൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇപ്പോഴതാ കേരള സ്റ്റോറിക്ക് ബംഗാളിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ അധിക്ഷേപിക്കുന്ന ചിത്രമെന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം നിരോധിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ചിത്രം നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് ചിത്രം പ്രദർശിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഒരു തിയേറ്ററിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നില്ലെന്ന കാര്യം ഉറപ്പാക്കണമെന്നും മമതാ ബാനർജി നിർദ്ദേശം നൽകി. ബംഗാളിൽ സമാധാനം നിലനിർത്താനും വിദ്വേഷാക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും തടയാനാണ് നിരോധനമെന്ന് മമതാ ബാനർജി അറിയിച്ചു. ഒരു വിഭാഗത്തെ അപമാനിക്കാനാണ് അവർ കശ്മീർ ഫയൽസ് എന്ന ചിത്രം നിർമ്മിച്ചത്. അവരിപ്പോൾ കേരളത്തെയും അധിക്ഷേപിക്കുകയാണ്. വളച്ചൊടിക്കപ്പെട്ട കഥയാണ് കേരള സ്റ്റോറിയുടേതെന്നും മമത ആരോപിച്ചു. അതേസമയം നിരോധനത്തിനെതിരെ നിയമവഴി തേടുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് വിപുൽ ഷാ പറഞ്ഞു. നിയമപ്രകാരം സാധ്യമായതെല്ലാം ചെയ്യും, നിരോധനത്തിനെതിരെ പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ തമിഴ്നാട്ടിലും മൾട്ടിപ്ലക്സുകളടക്കം ചിത്രത്തിന്റെ പ്രദർശനം അവസാനിപ്പിച്ചിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തിയേറ്ററുകളിൽ ആളുകുറയുന്നത് പരിഗണിച്ചുമായിരുന്നു നടപടി. ആദ്യ ദിവസം നിറഞ്ഞ സദസ്സിലായിരുന്നു പ്രദർശനമെങ്കിലും രണ്ടാം ദിവസത്തോടെ കാണികൾ കുറഞ്ഞു. സംഘർഷ സാധ്യത കാരണം ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന മൾട്ടിപ്ലക്സുകളിൽ മറ്റു ചിത്രങ്ങൾക്കും ആള് കുറയാൻ തുടങ്ങി. ക്രമസമാധാന പ്രശ്നം പരിഗണിച്ച് പ്രദർശനം ഞായറാഴ്ചത്തോടെ അവസാനിപ്പിക്കുകയാണെന്ന് തമിഴ്നാട് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ അറിയിക്കുകയായിരുന്നു. ഇതിനിടെ വിവാദങ്ങൾ നിലനിൽക്കവേ ദി കേരള സ്റ്റോറിക്ക് പിന്തുണ അറിയിച്ച നടി ഷബാന ആസ്മി രംഗത്ത് വന്നു. കഴിഞ്ഞ വർഷം ലാൽ സിംഗ് ചദ്ദയെ നിരോധിക്കാൻ ആഗ്രഹിച്ചവരെ പോലെ ഈ സിനിമ നിരോധിക്കാൻ ശ്രമിക്കുന്നവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണെന്ന് ഷബാന ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 11 റിലീസ് ചെയ്യുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ലാൽ സിംഗ് ചദ്ദയ്ക്കെതിരെ ബോളിവുഡ് ബഹിഷ്കരിക്കുക എന്ന ക്യാമ്പയിൻ ആരംഭിച്ചു. കരീന കപൂറും ആമിർ ഖാനും അഭിനയിച്ചിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ആമിർ ഖാന്റെ ലാൽ സിംഗ് ചദ്ദയെ നിരോധിക്കാൻ ആഗ്രഹിച്ചവരെ പോലെ തന്നെ തെറ്റാണ് കേരള സ്റ്റോറി നിരോധിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവരെന്ന് ഷബാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഒരു സിനിമ അംഗീകരിച്ചാൽ ആർക്കും അതിനുമേൽ തീരുമാനമെടുക്കാൻ അവകാശമില്ല എന്നാണ് ഷബാനയുടെ ട്വീറ്റ്. സംസ്ഥാനത്തു നിന്നും 32,000 പെൺകുട്ടികളെ കാണാതാവുകയും ISL ചേർന്നുവെന്നുമുള്ള ദി കേരള സ്റ്റോറിയുടെ ട്രെയിലർ വിമർശനം നേരിട്ടിരുന്നു. ഈ കണക്ക് അതിശയോക്തി കലർന്നതാണെന്ന് ചിലർ വാദിച്ചതോടെ ഇത് ചർച്ചയ്ക്ക് തുടക്കമിട്ടു. പ്രതികരണത്തിന് മറുപടിയായി ചിത്രം നീക്കം ചെയ്യുകയും കേരളത്തിൽ നിന്നുള്ള 3 സ്ത്രീകളുടെ കഥയാണെന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. കേരള സ്റ്റോറിയുടെ റിലീസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമുണ്ടായിരുന്നെങ്കിലും കേരള ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. ട്രെയിലറിൽ ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും അടങ്ങിയിട്ടില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു. CBFC ചിത്രം അവലോകനം ചെയ്യുകയും പ്രദർശനത്തിന് അനുയോജ്യമാണെന്ന് കണക്കാക്കുകയും ചെയ്തതായും കോടതി ചൂണ്ടിക്കാട്ടി. കേരള ഹൈക്കോടതി റിലീസിന് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് May 5 ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. അദാ ശർമ്മ, യോഗിത ബിഹാനി, സിദ്ധി ഇദ്നാനി, സോണിയ ബാലാനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ്. സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത ചിത്രം വിപുൽ അമൃത്ലാലാണ് നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.